നമസ്കാരം. ചിലപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും നെറ്റി ചുളിഞ്ഞേക്കാം. പക്ഷേ ശാസ്ത്രീയമായി വിവക്ഷിക്കുന്ന ശാസ്ത്രീയമായ തെളിവുകളോടെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളോടെ ചില കാര്യങ്ങൾ പറയുന്നത് അത് തീർച്ചയായും വിശ്വാസയോഗ്യമാണ്, വിശ്വസിക്കത്തക്കതാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ COVID-19 കൊറോണ വൈറസ് ബാധ ലോകമൊട്ടാകെ പടർന്നു പിടിക്കുമ്പോൾ ഭാരതം, ഭാരതീയ സംസ്കാരം, ജ്യോതിഷികൾ, ഭാരതീയ ആർഷഭാരതത്തിൻ്റെ ആ ഗന്ധമറിഞ്ഞ ദീർഘ വീക്ഷണത്തോടെ ജീവിച്ച ഋഷിവര്യന്മാർ, ജ്യോതിഷ പണ്ഡിതർ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. വിവിധ ടെക്സ്റ്റുകൾ, ജ്യോതിഷ വരാഹമിഹിരൻ്റെതടക്കം വിവിധ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും വിശ്വസിക്കത്തക്കത് തന്നെയാണ്. അത് തോന്നിയതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത്. ജ്യോതിഷം അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ ജ്യോതിഷം പ്രത്യക്ഷ ശാസ്ത്രം തന്നെയാണെന്ന് കൊറോണ വൈറസ് ബാധ, COVID-19 ബാധ തെളിയിക്കുന്നു. വളരെയേറെ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് എഴുതുന്നത്. March 10 ആണ് ഈ പോസ്റ്റ് ഇട്ടത്. കൊറോണ വൈറസ് ചൈനയിൽ തുടങ്ങി ഇന്ന് 104 രാജ്യങ്ങളിലേറെയായി വ്യാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 100,000+ പേരിൽ ഈ രോഗലക്ഷണങ്ങൾ കാണുകയും ഏതാണ്ട് 4,000+ പേർ മരണമടയുകയും ചെയ്തു എന്നാണ് പ്രാഥമിക കണക്ക്. നമ്മുടെ രാജ്യത്തും ചിലർ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, വ്യാഴം, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഹിമാലയത്തിൻ്റെയും ശ്രീലങ്കയുടെയും മധ്യത്തിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് നാശനഷ്ടങ്ങളെ ഉണ്ടാക്കുകയും അവയെ 1/3 നശിപ്പിക്കുകയും ചെയ്യും. അതായത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ചൊവ്വയുടെയും സ്ഥിതി, ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി ഒരേ രാശിയിൽ വരുമ്പോൾ. യദാര സൗരി സുരരാജ മന്ത്രണ സഹൈക രാശൌ സമസ്തമേപിവ ഹിമാദ്രി ലങ്കാപുരി മധ്യവാസിനാം ത്രിഭാഗശേഷ കുരുതേ നരാണാം എന്ന് ജ്യോതിഷത്തിൻ്റെ പ്രമാണം. സത്യമല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയപ്പെടുത്താൻ പറയുന്നതല്ല കേട്ടോ, ഒരു ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം. ജ്യോതിഷവും അതുപോലെയുള്ള സാംസ്കാരിക പ്രാചീനമായ ശാസ്ത്രങ്ങളുമൊക്കെ തന്നെ അതിനെയൊക്കെ ശാസ്ത്രീയമായി വിവക്ഷിച്ചുകൊണ്ട് തത്വമായി ന്യൂസും തത്വമായി TVയും വിവിധ പരിപാടികളൊക്കെ ചെയ്തിരുന്നു, പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. അടുത്ത യോഗം പറയുന്നു, ഏകസംവത്സരേ ജീവേ രാശിത്രയമുപാകതേ സപ്തകോടി ജനൻഹന്തി ലോകേ ബഹുവിനാശകൃത്. അത് പറയുന്നത് വ്യാഴം എന്ന ഗ്രഹം സാധാരണയായി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് കടക്കാൻ ഒരു വർഷമെടുക്കുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഒരു വർഷത്തിൽ വ്യാഴം അതിചാരമോ വക്രമോ കാരണം 3 രാശികളിൽ പ്രവേശിക്കുമ്പോൾ 7 കോടിയോളം ജീവജാലങ്ങളുടെ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 7 കോടി എന്നുള്ളത് ഒരു കണക്കാണ്, അത് ജീവജാലങ്ങളെ പൊതുവായി പറയുന്നതാണ്, അത് മൃഗങ്ങളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഈ യോഗവും നമ്മൾ പലപ്പോഴും ജ്യോതിഷികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൻ്റെയും AD 505-587 ഇടയിൽ ജീവിച്ചിരുന്ന ജ്യോതിഷ ആചാര്യൻ വരാഹമിഹിരൻ്റെ ഗ്രന്ഥമായ ബൃഹത് സംഹിതയെയും ആധാരമാക്കി ഇതേ യോഗങ്ങളെപ്പറ്റി ഈ വരാഹമിഹിരൻ്റെ ഈ പുസ്തകത്തിലും ബൃഹത് സംഹിതയിലും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. വ്യാഴം ഓരോരോ വർഷം വീതം ഓരോ രാശിയിലും സഞ്ചരിക്കുന്നു, വക്രം ഇല്ലെങ്കിൽ നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ പ്രത്യേക കുലം എന്നതുകൊണ്ട് സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും ബൃഹസ്പതി അഥവാ വ്യാഴം വക്രത്തിലാണെങ്കിൽ ദോഷമാണ് ഉദ്ദേശിക്കുന്നത്. വ്യാഴം ശരിയായ രീതിയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ അത് എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഗുണമൊന്നും കാണില്ല, ദോഷമായി തന്നെ കാണും എന്ന് പറയുന്നു. ബൃഹത് സംഹിതയിൽ വരാഹമിഹിരൻ പറയുന്നത് ഇങ്ങനെയാണ്, യമജീവ സംഗമേന്യോ യഥാ ഗച്ഛേ തഥാ കോശ. അതായത് ശനിയും വ്യാഴവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹം അതിനോടുകൂടി ചേർന്നാൽ അത് കോശം എന്ന യോഗമാകുന്നു. അതായത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൂടെ ചൊവ്വ വന്നിരിക്കുന്നു, അപ്പോൾ അത് കോശം എന്ന യോഗമാകുന്നു, ഗ്രഹസംയോഗമാകുന്നു. 4 April ഉത്രാടം നക്ഷത്രത്തിലൂടെയാണ് ഈ 3 ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. അതായത് 4 April. അപ്പോൾ ഈ 3 ഗ്രഹങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഈ 3 ഗ്രഹങ്ങളും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു യോഗമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നു. ഈ യോഗം ജനങ്ങൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നു. അതായത് ഈ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ ഭയത്തോടെ ജീവിക്കും, നമ്മളെല്ലാം ഭയന്നാണ് ജീവിക്കുന്നത്. ഇനി ശനി ഉത്രാടം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ അത് പറയുന്നത് ഇതാണ്, ഉത്രാടത്തിൽ ശനി നിൽക്കുന്ന കാലം ദശാർണ ദേശവാസികൾക്കും യവനന്മാർക്കും ശബരന്മാർക്കും കുന്തിഭോജന്മാർക്കും, അതായത് ഉജ്ജയിനി, പാരിയാത്രികം ഈ ദേശങ്ങളിൽ താമസിക്കുന്നവർക്കും. ഓരോ പ്രദേശങ്ങൾ പറയുകയാണ്, ഭാരതത്തിലെയും അതുപോലെ ഏഷ്യയിലെയും വിവിധ പ്രദേശങ്ങൾ, ഗൾഫ് മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് പറയുന്നത്. എങ്കിലും ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് ദുഃഖവും ഭയവും രോഗപീഡയും ഉണ്ടാകുന്നു എന്നും വരാഹമിഹിരൻ AD
അതായത് എത്ര കാലം മുൻപാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം. എ ഡി 505 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ജ്യോതിഷമൊക്കെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയതയുണ്ട്. സത്യം പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് കണക്കുകളാണ്, തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതുപോലെ ശാസ്ത്രീയമായ ഒരുപാട് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഇപ്പോൾ ചിലർ ചോദിക്കും, ജ്യോതിഷം നോക്കാതെ, ജാതകം നോക്കാതെ ജീവിക്കുന്നവരൊക്കെ തന്നെ കാലങ്ങളായി ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുമൊക്കെ മറുപടിയുണ്ട്. അത് അവരുടെ ജാതകം ഏതെങ്കിലും തരത്തിൽ ചേരുമായിരിക്കും, ജാതകം നോക്കിയല്ലേ അറിയുള്ളൂ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പം ഇത്തരത്തിലൊരു മഹാവ്യാധി ഈ പ്രദേശങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് കാലങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കണമെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്നതൊക്കെ തന്നെയാണ്. കൃത്യമായ പ്രമാണങ്ങൾ സഹിതം, കൃത്യമായ വിശദീകരണങ്ങൾ സഹിതം, കൃത്യമായ ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ സഹിതമാണ് സുഹൃത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ആർക്കുമൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ആർക്കും ദുഃഖവും ദുരിതവും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, രോഗമൊക്കെ വേഗം മാറട്ടെ, രോഗഭീതി അകലട്ടെ, നല്ലത് മാത്രം എല്ലാവർക്കും സംഭവിക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജ്യോതിഷത്തെ ഒരു ശാസ്ത്രമായി, കൃത്യമായ വിവക്ഷയോടെയും കൃത്യമായ വിശദീകരണത്തോടെയും കൃത്യമായ അടിസ്ഥാനത്തോടു കൂടിയ ശാസ്ത്രമായിട്ടാണ് കാണേണ്ടത്, കാണുന്നത്. പൊതുവെ അങ്ങനെയാണ്. ഭാരതീയ ആർഷഭാരത സംസ്കാരത്തിലെ പല വേദഗ്രന്ഥങ്ങളിലും എത്രയോ കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയമായി തന്നെ അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് ആണ് എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ജ്യോതിഷത്തെയും നമുക്ക് അത്തരത്തിൽ ഒരു ശാസ്ത്ര സംഹിതയായി കാണാം. രോഗം, രോഗഭീതിയും ഒക്കെ അകന്നു പോകട്ടെ എല്ലാവർക്കും, ദുഃഖങ്ങൾ മാറട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.